ഗൈസ്, വി വ്ളോഗ്, ഞാൻ വിഷ്ണു മാമലേ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ സിനിമ പ്രൊമോഷനെ കുറിച്ചാണ്. കണ്ടപ്പോൾ ശരിയാണ്, ഇങ്ങനെയും പ്രൊമോഷൻ ചെയ്യാവോ ഒരു ഫിലിമൊക്കെ എന്ന് തോന്നിപ്പോയി. കുഴപ്പമില്ല, കാരണം എന്താ പറയുക, അങ്ങനെ ആരും ഒരു കുടിപ്പോൾ ഒരു തിയേറ്ററിൽ കുടിപ്പോൾ ഒരു 1 വീക്ക് ഓടുന്ന ഒരു സിനിമ ചിലപ്പോൾ ഈ പ്രൊമോഷൻ കൂടെ ഒരു 10 ദിവസം കൂടി പോകുമായിരിക്കും. അപ്പം അത്രേ ഇതിനൊക്കെ വായിച്ചുള്ളൂ. വേറെ ഒന്നുമല്ല, ഒരു പ്രശസ്ത സിനിമ നടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെച്ചിരിക്കുന്നത് നമ്മളെ എല്ലാവരും കൂടെ ഷെയർ ചെയ്യുകയാണ്. തൻ്റെ പോസ്റ്റർ വലിച്ചു കീറി, ആ സിനിമയുടെ പേര് ഞാൻ സോറി ഞാൻ മറന്നുപോയി, കപ്പിയാരോ അങ്ങനെ കണ്ടൊരു സിനിമയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ത്രീയുടെ പോസ്റ്റർ വലിച്ചു കീറി, പകുതി വലിച്ചു കീറിക്കുന്ന ഒരു ഫോട്ടോ ഉൾപ്പെടെ എൻ്റെ സിനിമയെ മനഃപൂർവ്വം ആൾക്കാർ എന്താ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ വേണ്ടിയാണ്, മറ്റുള്ള പ്രൊമോഷൻ ഒക്കെ എന്താ പറയുക ആൾക്കാരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളതെന്നൊക്കെ ഉള്ള ഒരു പോസ്റ്റർ കീറി വെച്ചിരിക്കുന്ന ഫോട്ടോ അദ്ദേഹം ശ്വേതാമേനൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരുപാട് പോസ്റ്ററുകൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കീറി പറ്റുന്നുണ്ട്. സ്വാഭാവികമാണത്, ചിലപ്പം ചിലവർ ചില റോഡ് സൈഡ് വെക്കുന്നതല്ല, ചിലപ്പം മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ചിലപ്പോൾ അത് കീറി മാറ്റി എന്നിരിക്കാം, അല്ലെങ്കിൽ വല്ല പശു എല്ലാം കടിച്ചുകൊണ്ട് പോയിരിക്കാം. അതിനൊക്കെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വളരെ പരിതാപകരമായ കാഴ്ചകളൊക്കെ തന്നെയാണ്. ആർക്കാണ് താങ്കളുടെ അസൂയ തോന്നാൻ, ആർക്കാണ് കാരണം, ആർക്കെങ്കിലും തോന്നുന്നു? കാരണം ഈ ഒരു എന്താ പറയുക സിനിമ ഇപ്പോൾ ഒരു 10 ദിവസം ഓടും, എനിക്ക് തോന്നുന്നു ഇനി പ്രൊമോ ഇത്രയും ആൾക്കാരിലേക്ക് പ്രൊമോഷൻ എത്തിച്ചുകൊണ്ട് ചിലപ്പം ആൾക്കാർ ഒരു പോസ്റ്റർ കയറി ഭയങ്കര പടമായിരിക്കും എന്ന് പറഞ്ഞ് കയറി കാണുമെന്ന് വിചാരിക്കൊന്നും വേണ്ട. പിന്നെന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പ് കിട്ടുമായിരിക്കും. ഇങ്ങനെ ഒരു എന്തുവാ പോസ്റ്റർ കയറി ഒരു നെഗറ്റീവ് എല്ലാവരിലോട്ട് ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയ ഹൈപ്പ് കിട്ടുമായിരിക്കും, അല്ലാതെ വലിയ ഗുണമൊന്നും ഞാനൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും കൊള്ളാം, വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രൊമോഷൻ തന്നെയായിരുന്നു. ചിലപ്പോൾ ചേച്ചി രതി നിർവ്രതം 3 ഇറക്കും, ചിലപ്പം ഒരു മാസമെങ്കിലും തിയേറ്ററിൽ ആൾക്കാർ കയറി കാണാൻ സാധ്യതയുണ്ട്. അല്ലാതെ ചുമ്മാ കിടന്ന് ഈ സോഷ്യൽ മീഡിയയുടെ എന്താ പറയുക ഇത്രയും തരംതാണ പ്രൊമോഷനുമായിട്ട് വരരുത്. അല്ലെങ്കിൽ കളത്തിലിറങ്ങി മറ്റുള്ള ആക്ടേഴ്സൊക്കെ ചെയ്യുന്ന പോലെ മീഡിയ വിളിച്ച് പേഴ്സണൽ ഇൻ്റർവ്യൂ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യും. അല്ലാതെ ഈ ചെറിയ ചെറിയ ചീപ്പായിട്ടുള്ള പോസ്റ്റർ കയറി എന്ന് പറഞ്ഞ് എന്നെ തേജോദം ചെയ്തെന്ന് പറഞ്ഞുള്ള ചീപ്പ് ട്രിക്സുമായിട്ട് വരാതിരിക്കുക പ്ലീസ്. അപ്പോൾ നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.